പിതാവിന്റെ ഈ ഒറ്റപ്പെടലിന്റെ സന്ദർഭത്തിലുള്ള സ്വാന്തനമായിട്ട് വന്നത് കർത്താവ് തന്നെയാണ്. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ ജീവിതത്തിൽ മുഴുവനും ഈ ഒറ്റപ്പെടലുണ്ടായിരുന്നു. കുരിശ് വരെ ഈ ഒറ്റപ്പെടലിന്റെ ജീവിതമാണ് അവിടുന്ന് നയിച്ചത്. ഈശോയെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചതോ അത് പിതാവിന്റെ വലതുപുറത്തെ ഭാഗത്ത് ഇരിക്കുവാനുള്ള സ്ഥാനമാണ്. ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കുവാനുള്ള അധികാരമാണ് പിതാവായ ദൈവം തമ്പുരാന് കൊടുത്തത്. സാധാരണ ജീവിതത്തിൽ വരുമ്പോഴേക്കും സക്കൂസിന്റെ ജീവിതത്തിലോ ശാന്തിയും സമാധാനവും ഒറ്റപ്പെടലിന്റെ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ യേശു കടന്നു വന്നു ശാന്തിയും സമാധാനവും നീതിയുടെ ജീവിതവും ഒക്കെ നയിക്കുവാനായിട്ട് സക്കൂസ്.
കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും നടുക്കട്ടിലൂടെയാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും വിശുദ്ധ യോസേഫിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ഏറ്റവും വിശുദ്ധമായിട്ട് ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇന്നത്തെ വചനത്തിലൂടെ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിന്റെ മകനെ നീ എനിക്കായി ബലി നൽകണമെന്ന് പറയുമ്പോൾ ചങ്കു പൊട്ടിപ്പോകുന്ന ആ പിതാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കോണിൽ വീണ്ടും ഒരു വിശ്വാസത്തിൻ്റെ തിരി. നമുക്ക് എടുക്കാം മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വലിയ നേതാവിലെ വിശ്വാസികളുടെ പിതാവ് എന്നാണ്. കാരണം അബ്രാഹം വിശ്വാസികളുടെ പിതാവ്, അല്ലെങ്കിൽ മോശ പോലെ വലിയ നേതാക്കൾ, അവർ അവരുടെ ജീവിതത്തില് കർത്താവിന്റെ ഇടപെടൽ നേരിട്ട് അനുഭവിച്ചവർ. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് കർത്താവിൽ പരിപൂർണമായി വിശ്വസിക്കാനായിട്ട്, ദൃഢമായി വിശ്വസിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. എന്നാൽ വിശുദ്ധ യോസേഫ് പിതാവ് നമ്മെ പോലെ ഒരു സാധാരണക്കാരനായിരുന്നു. ഒരു സാധാരണക്കാരനായ യഹൂദ യുവാവായിരുന്നു വിശുദ്ധ യോസേഫ് പിതാവ്. അദ്ദേഹം തന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണുകയും എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തില് താൻ കണ്ടിരുന്ന ആ സ്വപ്നത്തിന് മീതെ വീണു അല്ലെങ്കിൽ വീഴും എന്നറിയുമ്പോൾ അദ്ദേഹം പെട്ടെന്നൊന്ന് ചഞ്ചലനാവുകയാണ്, ഒന്ന് പതറുകയാണ്. എങ്കിലും അടി തെറ്റാതെ പൂർണ്ണമായിട്ടും കർത്താവിൽ ശരണപ്പെടാനായിട്ട് വിശുദ്ധ യോസേഫ് പിതാവിന് സാധിക്കുകയാണ്. വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ ആ ഇഷ്ടത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് വിശുദ്ധ യോസേഫ് പിതാവിന് സാധിച്ചു. ആ നിയമം ലംഘിക്കുന്നത് നമ്മൾ കാണുകയാണ്. പിന്നെ എങ്ങനെ ഒരു നിയമ ലംഘകനെ മത്തായി സ്ലീഹ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നു? അതിന് ഒരേ ഒരു കാരണമേയുള്ളൂ, അത് കർത്താവ് പറഞ്ഞ വചനമാണ്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുക, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോസേഫ് പിതാവിന് പരിശുദ്ധ അമ്മയുടെ ഒരിറ്റ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴ്ത്താൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് സുവിശേഷകൻ ഇങ്ങനെ രേഖപ്പെടുത്തുക, അവൻ നീതിമാനാകയാലും അവളെ അപകീർത്തിപ്പെടുത്തുവാൻ മനസ്സിലായകയാലും അവൻ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, നീതിമാൻ എന്ന് പറയുന്നത് പുതിയ നിയമം അനുസരിച്ച് കരുണയുടെ പ്രതിരൂപങ്ങളാകുന്നവരെയാണ്. അങ്ങനെ കരുണയുടെ പ്രതിരൂപമായ ഒരു വിശുദ്ധനെയാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. Thank you.
ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച വിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയണം. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ Yeah.